ടോക്കിയോ റിവഞ്ചേഴ്സ് എന്ന ജപ്പാനീസ് ആനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കെൻ വക്കായി എന്നയാളാണ് ഇത്. ഇതിൻ്റെ എഴുത്തും വരെയൊക്കെ മാങ്ക ലിഡൻ ഫിലിംസാണ് ഇതിൻ്റെ ആനിമേഷനൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ഷോണൻ, ആക്ഷൻ, ഡ്രാമ, സൂപ്പർ നാച്ചുറൽ എന്ന ജോണറിൽപ്പെട്ടതാണ്. ഇത് 2021 ഇറങ്ങുന്ന പുതിയൊരു ആനിമയാണ്. ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. ഈ സമയം വെച്ച് നോക്കുമ്പോൾ 2021 ജൂൺ ഈ സമയം വെച്ച് ഓൺ ഗോയിങ് ആനിമയാണ്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആനിമയാണ്. ഇതിലെ പ്രധാന കഥാപാത്രം ടാക്കമിച്ചി എന്ന ആളാണ്. സ്വന്തം ജീവിതത്തെയും ജീവിത രീതിയെയും വെറുക്കുന്ന, ആത്മവിശ്വാസമില്ലാത്ത ഒരു യുവാവാണ് ടാക്കമിച്ചി. ഒരു ദിവസം തൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ കാമുകി ഒരു ഗ്യാങ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത കേൾക്കുന്നു. ആ പെൺകുട്ടിയെ ടാക്കമിച്ചി അതിയായി സ്നേഹിച്ചിരുന്നു. അവളെ തിരിച്ച് കൊണ്ടുവരണം എന്ന അവൻ്റെ എന്നും അവൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നല്ലോ എന്ന ചിന്ത അയാളെ വല്ലാതെ അരട്ടി. ചില സാഹചര്യം കാരണം ടാക്കമിച്ചി 12 വർഷം പുറകിലോട്ട് ടൈം ട്രാവൽ ചെയ്യാനും അവൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ മാറ്റാനും ഉള്ള അവസരം വന്നു കിട്ടുന്നു. ഇതുവരെ ഇറങ്ങിയ എപ്പിസോഡ് കൊണ്ട് അടിപൊളി ആനിമയാണ് ടോക്കിയോ റിവഞ്ചേഴ്സ്. മൈക്കിയും ഡ്രാഗനും ഒക്കെ നൈസ്. അറ്റാക്ക് ഓൺ ടൈറ്റൻ പോലെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തും. മികച്ച കഥയും ഓർത്തിരിക്കാൻ പറ്റിയ കഥാപാത്രങ്ങൾ, നല്ല ആനിമേഷനാണ്. ആനിമ എപ്പിസോഡ് ഇതുവരെ ഒന്നും മടുപ്പിച്ചിട്ടില്ല. ബിഞ്ച് ചെയ്യാൻ പറ്റിയ ആനിമയാണ്. മസ്റ്റ് വാച്ച്. നല്ല ഇപ്പോൾ തുടങ്ങി അധികം നാളായിട്ടില്ല. ഇച്ചിരി ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്. ഉടനെ തന്നെ തീരുമെന്ന് തോന്നുന്നു. കണ്ടാൽ നല്ലതായിരിക്കും. താങ്ക് യു.